വിശ്വമിശേഖ ശ്രുതിയായിരിക്കട്ടെ പ്രിയ കുട്ടികളെ സഭപ്രേക്ഷിത സമൂഹം എന്ന പാഠപുസ്തകമാണല്ലോ ഈ പത്താം ക്ലാസ്സിൽ നാം പഠിച്ചു വരിക നമുക്കറിയാം കഴിഞ്ഞ രണ്ട് അദ്ധ്യായങ്ങളിലായിട്ട് സഭയുടെ എങ്ങനെയാണ് സഭയുടെ ദൗത്യം എന്താണ് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ആദ്യത്തെ അധ്യായത്തിൽ തന്നെ സഭ വചനപ്രഘോഷണ ഫലമായിട്ടാണ് രൂപം കൊണ്ടതെന്നാണ് നാം കണ്ടത് നമുക്കറിയാം ഈശോയുടെ സുവിശേഷം ശിഷ്യന്മാർ പ്രഘോഷിച്ചതിലൂടെ അവർ പ്രസംഗിച്ചതിലൂടെ നിരവധി പേര് മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചാണ് സഭയ്ക്ക് ആരംഭം കുറിക്കുക തൊട്ടു പിന്നാലെ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു സഭയുടെ ദൗത്യം ദൈവരാജ്യ പ്രഘോഷണമാണെന്ന് നമുക്കറിയാം ദൈവത്തിൻ്റെ രാജ്യം പ്രഘോഷിക്കലാണ് സഭയുടെ അടിസ്ഥാന ദൗത്യമായിട്ട് നമ്മൾ കാണുക ഇന്ന് നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് മൂന്നാമത്തെ അധ്യായത്തിൽ വചനപ്രകോഷണ ഫലമായിട്ട് രൂപം കൊണ്ട സഭയുടെ പ്രേക്ഷിത ചൈതന്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക അന്ന് ആ സഭയിൽ നിലനിന്നിരുന്ന പ്രേക്ഷിത ചൈതന്യം എങ്ങനെയായിരുന്നു എന്ന് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അപസ്തോല പ്രവർത്തനത്തിൽ രണ്ടാം അധ്യായത്തിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു പന്തകുസ്താ ദിനത്തിൽ സഹിയോനോട്ട് ശാലയിൽ ധ്യാനിച്ചിരുന്ന പരിശുദ്ധ ഖനിയാമറിയത്തിൻ്റെ മേലും സ്ലേഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് തീ നാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വരികയാണ് അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ആവസ്ക്കപ്പെട്ട ശിഷ്യന്മാർ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങുക അവിടെ കൂടിയിരുന്ന ഏകദേശം മൂവായിരത്തോളം പേര് അവരുടെ പ്രസംഗം കേട്ട് യേശുവിനെക്കുറിച്ച് അവർ പറയുന്നത് കേട്ട് അവർ മാനസാന്തരപ്പെടുന്നു ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു അങ്ങനെ സഭയ്ക്ക് തുടക്കമാകുന്നു പ്രിയ കുട്ടികളെ സഭ അങ്ങനെയാണ് നമുക്കറിയാം ഈശോയുടെ സുവിശേഷം കേട്ടവരെ ജ്ഞാനസ്നാനം സ്വീകരിച്ചാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചാണ് സഭയ്ക്ക് തുടക്കം കുറിക്കുക പത്രോസിൻ്റെ പ്രസംഗം അന്ന് പത്രോസ്ലിയായുടെ പ്രസംഗം കേട്ട ജനങ്ങൾ തിരിച്ച് പത്രോസ്ലിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന അവരുടെ ചോദ്യത്തിന് പത്രോസ്ലിയ പറയുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ രണ്ടാമദ്ധ്യായത്തിലെ മുപ്പത്തേഴ് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കുമുള്ളതാണെന്ന് പ്രിയ കുട്ടികളെ നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കുവിൻ നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം സ്വീകരിക്കുവിൻ അതിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം അവർക്ക് മാത്രമുള്ളതല്ല അവർ തുടർച്ചയായിട്ട് വന്ന എല്ലാവർക്കും ഉള്ളതാണ് അവരുടെ മക്കൾക്ക് വിദൂരസ്ഥായിരിക്കുന്നവർക്ക് നമുക്കെല്ലാവർക്കും ഉള്ളതാ അങ്ങനെയൊരു വാഗ്ദാനമാണ് പത്രോസ്ലിക നൽകുക അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ സഭയെ രക്ഷയുടെ മാർഗമായിട്ടും വിശ്വാസികളുടെ കൂട്ടായ്മയായിട്ടുമാണ് അവതരിപ്പിക്കുക സഭയുടെ സ്വഭാവത്തെ ദോതിപ്പിക്കാനായിട്ട് അപസ്തോല പ്രവർത്തനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം മാർഗം എന്നതാണ് രക്ഷയുടെ മാർഗം ക്രിസ്തുവിൻ്റെ മാർഗം എന്നിങ്ങനെയെല്ലാം ഈ മാർഗത്തെ അപസ്തോല പ്രവർത്തനങ്ങൾ വിശേഷിപ്പിക്കുന്നു ഈശോയിലൂടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മനുഷ്യർക്ക് പ്രവേശനം ലഭിക്കുകയാണ് അപ്പോൾ മനുഷ്യർക്ക് ഈശോയിലൂടെയാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ കഴിയൂ അതിനാൽ ഈശോ രക്ഷയുടെ മാർഗമാണ് ഈ ഈശോയുടെ തുടർച്ചയാണ് സഭ ഈശോയുടെ തുടർച്ചയായ സഭ ഈശോ രക്ഷയുടെ മാർഗമാണ് അങ്ങനെ ഈശോയുടെ തുടർച്ചയായ സഭ ആ സഭയും രക്ഷയുടെ മാർഗമാണ് പ്രിയമുള്ള കുട്ടികളെ ഈ സഭയിലൂടെ ഈ സഭയിലേക്ക് കടന്നു വരുന്ന എല്ലാവരും ഈശോയിലൂടെ ദൈവത്തിങ്കിലേക്ക് നയിക്കപ്പെടുന്നവരാണ് വിശുദ്ധ കുർബാനയിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്ന നാലാം പ്രണാമ ജപത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ആ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിഷിയ വന്ന് ജീവിതായികമായ സുവിശേഷം വരി പ്രവാചകന്മാർ സ്ലീഹന്മാർ രക്തസാക്ഷികൾ ബന്ധകന്മാർ വേദപാരകതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദി സജീവവും ജീവിദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നാരിമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ പ്രിയ കുട്ടികളെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകമായ സവിശേഷതകൾ ആ പ്രേക്ഷിത ചൈതന്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അവയെ അഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ട് നമുക്കറിയാം ആ സമൂഹത്തിൽ വിളങ്ങി നിന്ന സവിശേഷതകളാണ് ഈ അഞ്ചായിട്ട് തരംതിരിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തേതായിട്ട് പറയുമ്പോൾ അവർ സുവിശേഷം ശ്രവിച്ച സമൂഹമായിരുന്നു അവർ സുവിശേഷം സ്രവിച്ച സമൂഹമായിരുന്നു രണ്ടാമത് അവർ സുവിശേഷ അനുസൃതം ജീവിച്ച സമൂഹമായിരുന്നു ശ്രവിക്കുക മാത്രമല്ല അതിനനുസരിച്ച് ജീവിച്ച സമൂഹം മൂന്നാമത്തത് അവർ പ്രാർത്ഥിക്കാൻ കൂടുമ്പോഴൊക്കെ അവർ അപ്പം മുറിക്കൽ ശക്തി കേന്ദ്രമാക്കിയിരുന്നു അപ്പം അപ്പം മുറിക്കൽ ശക്തി കേന്ദ്രമാക്കിയ സമൂഹം നാലാമതായിട്ട് വരുന്നു അവർ പ്രാർത്ഥിക്കുന്ന സമൂഹമായിരുന്നു അഞ്ച് സുവിശേഷം പ്രഘോഷിച്ച സമൂഹമായിരുന്നു നമുക്കറിയാം കേട്ട സുവിശേഷം അവർ പ്രഘോഷിച്ചിരുന്നു അതുകൊണ്ടാണ് സുവിശേഷം പ്രഘോഷിച്ച സമൂഹമായിരുന്നു എന്ന് പറയുക പ്രിയ കുട്ടികളെ നമ്മൾ ആദ്യത്തേലേക്ക് കടക്കുന്നു ആദ്യത്തേത് എന്താ എന്താ ആദ്യത്തേത് സുവിശേഷം ശ്രവിച്ച സമൂഹം സുവിശേഷം ശ്രവിക്കുന്നതിന് ആദിമ ക്രൈസ്തവർ സദാ തൽപരായിരുന്നു എന്ന് നാം കാണുകയാണ് അപസ്തോല പ്രവർത്തനങ്ങളിൽ ഉടനീളം ഈ ആദിമ ക്രൈസ്തവർ സുവിശ യേശുവിനെക്കുറിച്ച് കേൾക്കാനായിട്ട് എപ്പോഴും താല്പര്യമുള്ളവരായിരുന്നു എന്ന് നാം കാണുന്നു സ്ലിഹന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ അവർ താല്പര്യപൂർവ്വം പങ്കുചേർന്നിരുന്നു അപ്പോൾ സ്ലിഹന്മാരുടെ പ്രബോധനം സ്ലിഹന്മാരെ എന്ത് പഠിപ്പിക്കുന്നു അവർ ഒരുമിച്ച് കൂടുമ്പോൾ ആ കൂട്ടായ്മയിൽ ഇനി അതിൻ്റെ ഭാഗമായിട്ട് അപ്പം മുറിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവയിലൊക്കെ താൽപ്പര്യപൂർവ്വം പങ്കുചേർന്ന സമൂഹമായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹം ഈശോമി സിഹായിലൂടെ ദൈവം നൽകുന്ന നിത്യരക്ഷയായിരുന്നു സ്ലേഹന്മാരുടെ പ്രബോധനത്തിൻ്റെ ഉള്ളടക്കം പ്രിയ കുട്ടികളെ ശ്രദ്ധിക്കുക എന്തായിരുന്നു സ്ലേഹന്മാരുടെ പ്രബോധനത്തിൻ്റെ ഉള്ളടക്കം ഈശോമി സിഹായിലൂടെ ദൈവം നൽകുന്ന നിത്യരക്ഷ കുരിശിലൂടെ ഈശോ നേടിത്തന്ന നിത്യരക്ഷയായിരുന്നു സ്ലേഹന്മാരുടെ പ്രബോധനത്തിൻ്റെ ഉള്ളടക്കം ഈശോയോടൊത്ത് വസിക്കുകയും ഈശോയിൽ നിന്ന് നേരിട്ട് പഠിക്കുകയും ചെയ്ത സ്ലീയന്മാരെ ശ്രവിക്കാൻ കഴിഞ്ഞത് അവരെ കേൾക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ആദിമ ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൽ ഈശോയുടെ ജനനവും ജീവിതവും വാക്കുകളും പ്രവൃത്തികളും പീഡാസഹനവും മരണവും ഉദ്ധാനവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും സഭാ സമൂഹങ്ങളുടെ ജന്മമെടുക്കലുമെല്ലാം എടുക്കലുമെല്ലാം അവരെ വിശദമായി പഠിപ്പിച്ചു അപ്പം അന്നെല്ലാ സംഭവങ്ങളും തങ്ങളനുഭവിച്ചത് കണ്ടത് എല്ലാം വിശദമായിട്ട് അവർ പഠിപ്പിച്ചു ഇന്ന് ശലീഹന്മാരുടെ സ്ഥാനം മെത്രാന്മാർക്കും തുടർച്ചയായി വരുന്ന പുരോഹിതർക്കുമാണ് പ്രിയ കുട്ടികളെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ഇവർ നമുക്ക് നൽകുന്ന പ്രബോധനങ്ങൾ ഇന്നത്തെ മെത്രാന്മാരും പുരോഹിതരും നമുക്ക് നൽകുന്ന പ്രബോധനങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നാം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരായി മാറും സഭയിലെ യഥാർത്ഥ അംഗങ്ങളായിട്ട് മാറും പന്തഗുസ്ത ദിനം മുതൽ ഏഴ് മുന്നൂറ്റി പതിമൂന്ന് വരെ സഭയ്ക്ക് ഒട്ടേറെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു മതമർദ്ദനങ്ങളേൽക്കേണ്ടി വന്നു വിശ്വാസം കാത്തു സൂക്ഷിക്കാനും അവ പകർന്നു നൽകാനും അപ്പസ്തോലന്മാർ ഏറെ ക്ലേശിച്ചു അവർ ഒരുപാട് ബുദ്ധിമുട്ടി പ്രിയ കുട്ടികളെ തങ്ങൾ കണ്ടത് കേട്ടത് പഠിച്ചത് അനുഭവിച്ചത് മറ്റുള്ളവരിലേക്ക് പകരാൻ അവർ സദാ ജാഗരൂകരായിരുന്നു ഇങ്ങനെ സദാ ജാഗരൂകരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒട്ടേറെ പീഡനങ്ങളും മർദ്ദനങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടി വന്നു വചനം പ്രഘോഷിക്കുന്നതിനെതിരെ ശക്തമായ നീക്കമുണ്ടായപ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ദൃശ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിട്ട് ഇവിടെ ഒരു ദൃശ്യമാണ് അതിനുദാഹരണമാണ് സാവുളിൻ്റെ മാനസാന്തരം അപസ്തോല പ്രവർത്തനങ്ങളിൽ ഒമ്പതാം അധ്യായത്തിലൊന്നു മുതലുള്ള വാക്യങ്ങൾ നമ്മളവിടെ കാണുകയാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് നേരെ പദഭീഷണി മുഴക്കി വിശ്വാസം സ്വീകരിച്ചവരെയൊക്കെ വാളിനിരയാക്കി മുന്നോട്ട് നീങ്ങുന്ന സാവുൾ വിശ്വാസം സ്വീകരിച്ചവരെ ക്രിസ്തുമാർഗം സ്വീകരിച്ചവരെ ജറൂസലമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ട് സാവുളിത ദമാസ്കസിലെത്തുന്നു അവിടെ ഇടിമിന്നലുണ്ടായി ആ ഇടിമിന്നലേറ്റ് സാവുൾ താഴെ വീഴുന്നു താഴെ വീണ സാവുളിനെ ദൈവം വിളിച്ചു ഈശോ വിളിച്ചു സാവുൾ സാവുൾ നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ ഇതോടെ സാവുളിന് ബോധം നഷ്ടപ്പെട്ടു കാഴ്ച നഷ്ടപ്പെട്ടു മൂന്ന് ദിവസത്തേക്ക് സാവുളിന് കാഴ്ചയുണ്ടായില്ല അവസാനം അനനിയാസത്തി സാവുളിന് ഞാൻ സ്നാനം നൽകുന്നു അങ്ങനെ സാവുൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു പരിശുദ്ധാൽ സ്വീകരിച്ച അപ്പസ്തോലന്മാർ ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് പോകുന്നത് നാം കാണുന്നുണ്ട് ഭാരതത്തിലേക്ക് കടന്നു വന്നത് വിശുദ്ധ തോമാസ് ലിഹായാണ് കേരളത്തിലെ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചതിലൂടെയാണ് മാത്തോമ നസ്രാണികളെന്ന സഭാ സമൂഹത്തിന് രൂപം കൊടുക്കാനായത് സ്ഥാപക ലിഹായുടെ പേരിൽ അറിയപ്പെടുന്ന ഏക സഭയാണ് കേരളത്തിലെ സഭ മൈലാപ്പൂരിൽ വെച്ചാണ് വിശുദ്ധ തോമാസ് ലിഹ കുന്താൽ കുത്തപ്പെട്ട് മരണം വരിക്കുക ആദ്യമസഭയുടെ പ്രേക്ഷിത ചൈതന്യം മാർത്തോമാ നസ്രാണികളിൽ നന്നായിട്ട് വിളങ്ങിയിരുന്നു വിശ്വാസാധിഷ്ഠിത ജീവിതം കൊണ്ട് അവർ സുവിശേഷത്തിൻ്റെ പ്രേക്ഷിതരായി മാറുകയാണ് ഇന്ന് നമ്മുടെ ഇടവകളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മുടെ പങ്കുവെക്കലുകളിൽ ഈ വിശ്വാസാധിഷ്ഠിത ജീവിതത്തിൻ്റെ പ്രേഷിത പ്രവർത്തനം കൃത്യമായിട്ട് കാണുകയാണ് നമുക്കറിയാം കുട്ടികളെ നമ്മുടെ ഇടവകളിൽ ഒരുമിച്ച് കൂടുന്നു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉണ്ടാകുന്നു അങ്ങനെ അതിന് എവിടെയെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മയിൽ നിന്ന് മാറാനായിട്ട് നാം തയ്യാറാകണം മറ്റുള്ളവരെ മാറ്റാൻ തയ്യാറാകണം അങ്ങനെ മാറ്റുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ തീരുക നമ്മുടെ സ്കൂളിൽ നാം പഠിക്കുന്ന സ്ഥലങ്ങളിൽ നാം വിഹരിക്കുന്നത് മറ്റ് കേന്ദ്രങ്ങളിലെല്ലാം നമ്മുടെ കൂട്ടുകാരോടൊപ്പം നിന്നുകൊണ്ട് ക്രിസ്തുവനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം രണ്ടാമത്തെ സവിശേഷതയായിട്ട് നമ്മൾ കാണുക അവർ സുവിശേഷാനുസൃതം ജീവിച്ച സമൂഹം എന്നതാണ് അവർ കേട്ട സുവിശേഷം അവർ ജീവിച്ചു അപസ്തോല പ്രവർത്തനങ്ങളിൽ നാലാം അധ്യായത്തിൽ മുപ്പത്തി വാക്യത്തിലാണ് ഇത് കാണുക ഒരു കൂട്ടായ്മയായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു അത് വിശ്വാസത്തിൽ നിന്ന് ലഭിച്ച ആത്മാവിൻ്റെ പ്രചോദനമായിരുന്നു ഒരു കൂട്ടായ്മയായി മാറാൻ അവരെ പ്രചോദിപ്പിച്ചത് അവരുടെ കൂട്ടായ്മകളിൽ പരസ്പരമുള്ള ഹൃദയബന്ധം പ്രകടമായിരുന്നു ഭൗതിക സമ്പത്തിൽ അവരാശ്രയിച്ചില്ല ഭൗതിക സമ്പത്തിലൊന്നും അവർ ഒരു കഥയുമാക്കിയില്ല അവർക്കത് പ്രശ്നമേ അല്ലായിരുന്നു ദൈവപരിപാലനയിലുള്ള പ്രത്യാശിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് സഭയെ സഭയാക്കുന്നത് ഈശോം ശിഹായോടും സഭാംഗങ്ങൾ തമ്മിൽ തമ്മിലുമുള്ള കൂട്ടായ്മയാണ് അതുകൊണ്ടാണ് പ്രിയ മക്കളെ പങ്കുവെക്കലിലെ അഭാവത്തെയും അപാകതകളെയും വലിയ അപരാധമായിട്ട് അപസ്തോലന്മാർ പരിഗണിച്ചത് വിശ്വാസികളുടെ സമൂഹത്തിൽ എന്തെങ്കിലും അപാകതയോ വെള്ള ക കള്ളത്തരങ്ങളോ കണ്ടാൽ അതിനെ വലിയ അപരാധമായിട്ടാണെന്ന് അപ്പസ്തോലന്മാർ പരിഗണിച്ചത് നമുക്കറിയാം അപസ്തോല പ്രവർത്തനങ്ങളിൽ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങളിൽ അനനിയാസ് സഫീറ ദമ്പതികളുടെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അനനിയാസും സഫീറയും കൂടി തങ്ങൾക്കുള്ള സ്വത്ത് വെക്കുക അത് പങ്കുവയ്ക്കാൻ കൊണ്ടുവരുന്നു പകുതി സഫീറായുടെ അറിവോടെ മാറ്റിട്ടാണ് അനനിയാസ് പത്രോസ്ലിയായുടെ അടുത്തേക്ക് ഈ സ്വത്തുമായി വരിക അങ്ങനെ ഇവിടെ എത്തിയ അനനിയാസ് കള്ളത്തരം കാണിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അനനിയാസ് വീണ് മരിക്കുകയാണ് തൊട്ടു പിന്നാലെ അനനിയാസിനെ അന്വേഷിച്ച സഫീറയും ഇവിടേക്ക് വരികയാണ് ഇത് സഫീറയ്ക്കും സംഭവിക്കുന്നു ആ ഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം അപ്പുസ്തക പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അനനിയാസും സഫീറായും അനനിയാസ് എന്നൊരാളും അവൻ്റെ ഭാര്യ സഫീറയും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു ബാക്കി അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു പത്രോസ് ചോദിച്ചു അനനിയാസെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത് പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ വിറ്റുകിട്ടിയതും നിന്റെ അധീനതയിലുമായിരുന്നില്ലേ ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചതെന്താണ് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് ഈ വാക്കുകേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണു മരിച്ചു ഇത് കേട്ടവരെല്ലാം ഭയവിഹലരായി ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞു പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും വന്നു നടന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല പത്രോസ് അവളോട് ചോദിച്ചു ഈ തുകയ്ക്കു തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക അവൾ പറഞ്ഞു അതെ ഈ തുകയ്ക്കു തന്നെ അപ്പോൾ പത്രോസ് പറഞ്ഞു ഭർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നതെന്ത് ഇതാ നിന്നെ ഭർത്താവിനെ സംസ്കരിച്ചവടെ കാലോച്ച വാതിലിനു പുറത്തു കേൾക്കാം അവർ നിന്നെയും കൊണ്ടുപോകും തക്ഷണം അവൾ അവൻ്റെ കാൽക്കൽ മരിച്ചു വീണു ചെറുപ്പക്കാർ അകത്തു പ്രവേശിച്ചപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവളെ എടുത്തുകൊണ്ടുപോയി ഭർത്താവിന് സമീപം സംസ്കരിച്ചു സ്ഥം മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി